ഞങ്ങൾ ഇവിടെ തിരുപ്പതി അടുത്തുള്ള ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് തോട്ടങ്ങൾ കാണാനാണ് വന്നത്. ഇത് എൻ്റെ ഒരു സുഹൃത്താണ്, വളാഞ്ചേരിയുള്ള ഷെഫീഖ് എന്നാണ് പേര്. ഷെഫീഖിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് തോട്ടങ്ങളുണ്ട് ഇവിടെ. അതായത് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഹോൾസെയിലായിട്ട് തണ്ണിമത്തൻ, മാങ്ങ, പിന്നെ എന്തായിരുന്നു ഷെഫീഖ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, ഷമാമ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നാട്ടിലേക്ക് ഹോൾസെയിലായിട്ട് വരുന്ന കുറച്ച് തോട്ടങ്ങൾ. നമുക്ക് വന്ന് തോട്ടത്തിൽ നിന്ന് സംഭവങ്ങൾ എടുക്കാം. അപ്പോൾ തോട്ടത്തിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അതേപോലെ തോട്ടങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും, നിങ്ങൾ ആ വീഡിയോ കാണുക. പുതുതായിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ തുടങ്ങാൻ നോക്കുന്ന ആളുകൾക്കൊക്കെ ഉപകരിക്കും. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും, ആ വീഡിയോ കാണുക. ഷെഫീഖ്, ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമാണ്? ഏകദേശം ഒരു അരമണിക്കൂർ അല്ലേ? ഒരു ഏകദേശം അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ പുറത്ത് പോകുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു അരമണിക്കൂർ ഇതുപോലെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് തൃപ്തിയായിട്ട് എന്ത് ഭക്ഷണമാണെങ്കിലും, നമ്മൾ ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കറിയോ അല്ലെങ്കിൽ ചോറൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തൃപ്തിയായിട്ട്. ചോറൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ, നമ്മളിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, പോകുന്ന വഴിയിൽ നല്ല ഇവിടെ നല്ല പൊടിയുണ്ട്, പൊടിയില്ലാത്ത സ്ഥലത്തു നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ അധികം ആളുകൾക്കും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം പറ്റില്ല, നമ്മൾ റിസ്ക് എടുത്ത് കഴിക്കണം. ഈവൻ പൊറോട്ട ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടില്ല. ഷെഫീഖ് എന്തോ കാരായിട്ട് ഓംലെറ്റ് അടിക്കുന്നുണ്ട്. എന്താ പ്ലെയിൻ ഓംലെറ്റാ? ഉള്ളില്ല, ഉള്ളി കണ്ട. അതെന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ നല്ല സ്ഥലം കിട്ടി, നല്ല പൊടിയുള്ള സ്ഥലം കേട്ടോ, ഭയങ്കര പൊടിയാണ് ഇവിടെയൊക്കെ. ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്തായാലും താമസിക്കുന്നതിനടുത്ത് ഒരു പുഴയാണ് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് വെള്ളമൊന്നുമില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 kilometers ആണ് തിരുപ്പതി ടൗണിലേക്കുള്ളത്. ഇവിടെ കുറേ ലോറിക്കാരൊക്കെ സൈഡാക്കി നിൽക്കുന്നുണ്ട്. എന്താ റനീഗുണ്ട അങ്ങനെ എന്തോ ഒരു സ്ഥലമാണിത്, ഞാൻ കറക്റ്റ് സ്ഥലം നോക്കിയിട്ടില്ല, ജസ്റ്റ് രാത്രി വന്ന് പാർക്ക് ചെയ്താണ് ഇവിടെ. നമ്മൾ എപ്പോഴും വണ്ടിയിൽ വെക്കുന്ന ഒരു സംഭവമാണ് ചെറിയൊരു സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ കുറച്ച് എന്താ പറയുക സോപ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വൈപ്പർ അടിക്കാം. വൈപ്പറിൽ വെള്ളം അടിച്ച് ഗ്ലാസ് ക്ലീൻ ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ഇങ്ങനെ ഗ്ലാസ്സിലെ പൊടി തുടച്ച് കളഞ്ഞ്, ഞാനിങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ, നമ്മൾ ഡയറക്റ്റ് എന്താ പറയുക വൈപ്പർ അടിച്ച് ക്ലീൻ ചെയ്യാറില്ല. കാരണം ചെറിയ പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് വൈപ്പർ അടിച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നല്ല സ്ക്രാച്ച് പോകും, പിന്നെ നമുക്ക് കാണില്ല. അതേപോലെ നമ്മൾ ദൂരം പോകുമ്പോൾ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വെക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു തോർത്തുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ല കേട്ടോ, ഇതിനായിട്ട് വെക്കുന്നത് ഒക്കെ. ജസ്റ്റ് 2 minutes കൊണ്ട് നമുക്ക് ഗ്ലാസ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ എന്തായാലും ചെയ്യാറുണ്ട് ഇത്. ഇത് നമ്മളെ വണ്ടിയിൽ എപ്പോഴും ഉണ്ടാകും ഈ ഒരു തോർത്തും ചെറിയൊരു സോപ്പിൻ്റെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു സ്പ്രേ ബോട്ടിലും ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട് ഗ്ലാസ് ക്ലീനായി, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവമൊക്കെ വണ്ടിയിൽ വെക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ഉപകരിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇട്ടത്. ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കും എന്ന് വിചാരിക്കുന്നു. ഭക്ഷണം ഫുള്ള് സംഭവങ്ങൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഗ്യാസ് സ്റ്റവ്, ചെറിയൊരു പാത്രം, ഇവിടെ ഓംലെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം, ഇത് പച്ചക്കറി, അതിൻ്റെ താഴെ അരി, വെള്ളം എടുക്കുന്ന പൈപ്പ്, കുക്കറിൽ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ താഴെ കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വഴിയിൽ വെച്ചിട്ട് മീനോ ചിക്കൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കും, ഇനി അതല്ലെങ്കിൽ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, ഈസി ആയിട്ട്. ഇനി സ്പേസ് ഉണ്ട് കേട്ടോ വണ്ടിയിൽ, കുറച്ച് സ്ഥലം മതി സംഭവങ്ങൾ വെച്ച് അടിപൊളിയായി ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്യാം. എവിടെ നോക്കിയാലും മാങ്ങാ തോട്ടങ്ങൾ, മാങ്ങ കേട്ടോ കൂടുതൽ. ഭക്ഷണം ഉണ്ടാക്കിയ സ്ഥലത്ത് ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പോന്നിട്ട് രാജമ്പാളയം ഭാഗത്തു നിന്നും കുറച്ചും കൂടെ പോന്നിട്ട് കണ്ടില്ല, നല്ലൊരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, എവിടെ നോക്കിയാലും മാങ്ങാത്തോട്ടങ്ങൾ, അതുപോലെ തണ്ണിമത്തൻ തോട്ടങ്ങൾ.